എൻ്റെ ഫ്രണ്ടും ഹോം ബേക്കറുമായിട്ടുള്ള രേഷ്മ ഷെയർ ചെയ്ത ഒരു എഗ് ഗ്ലസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അടിപൊളി ടേസ്റ്റ് ആണ് രേഷ്മ ബേക്ക് ചെയ്ത കസ്റ്റമൈസ്ഡ് കേക്കുകളുടെയും കോൺടാക്ട് ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എഗ് ഗ്ലസ് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് മൂന്നര ടേബിൾ സ്പൂൺ അതായത് അറുപത് ഗ്രാം ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ചെറിയ ഒരു നാലായിട്ടോ രണ്ടായിട്ടോ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക രണ്ട് ടേബിൾ സ്പൂൺ അതായത് മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ട് ഇനി വേണ്ടത് കറുത്ത മുന്തിരിയാണ് ഇത് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ് അര കപ്പ് എടുത്തിട്ടുണ്ട് മെഷറിംഗ് കപ്പിൽ എൺപത് ഗ്രാം ഉണ്ട് ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിരിക്കുക ഈ ഇനി ഒരു കടായിൽ ഒരു അര കപ്പ് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം ക്യാരമലീസ് ചെയ്താണ് എടുക്കേണ്ടത് ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം തീ ഒരു ലോ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ വയ്ക്കാം പഞ്ചസാര മുഴുവനായിട്ട് അലിയും വരേക്കും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മെല്ലെ മെല്ലെ ഇത് കളർ മാറി തുടങ്ങും അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ അതൊക്കെ നിറം മാറി വരുന്നുണ്ട് ചെറിയൊരു ഗോൾഡൻ ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരമലിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് പ്ലം കേക്കിനും നല്ല കളർ കിട്ടുന്നത് അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ലൊരു കളർ വരുന്നവരേക്കും എന്നാൽ അത് പുകയടിച്ച് കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ കേക്കിന് ഒരു കൈപ്പുരസം ഉണ്ടാവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് നല്ല കളറായിരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം ഇപ്പം അത്യാവശ്യം കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മെല്ലെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോഴും ഒരുമിച്ച് എല്ലാം കൂടി ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കപ്പിൻ്റെ മെഷർമെൻറ്റ് ഒരു കപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പാണ് അതിൻ്റെ അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്തിട്ടുള്ളത് ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പഞ്ചസാര മുഴുവനായിട്ടും അങ്ങ് കട്ട പിടിക്കും ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക അപ്പോൾ ആ ചൂടിൽ ആ പഞ്ചസാര മുഴുവനായിട്ടങ്ങ് അലിഞ്ഞോളും അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് പഞ്ചസാര ഇനി മുഴുവനും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് അലിയിച്ചെടുക്കുക പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം നാലായിട്ടോ രണ്ടായിട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറി ചേർത്ത് കൊടുക്കാം ചെറുക്കി പകരം ഡേറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുരി കളഞ്ഞ ശേഷം നാലായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഹൈ ഫ്ലെയിമ് അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഈ വെള്ളം ഒന്ന് ഒന്ന് കുറുകി തുടങ്ങും അപ്പോഴത്തേക്കും കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും പഞ്ചസാര പാനി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് പ്ലം കേക്കിൻ്റെ മസാലപ്പൊടി ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ റെസിപ്പിയും ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഈ വീഡിയോയിൽ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം ഇനി ചൂട് മാറുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് തിക്കാവും അതുകൊണ്ട് ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കരുത് കുറച്ച് സിറപ്പുള്ളപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക ഇനി ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മസാലപ്പൊടി പൊടിക്കാനായിട്ട് ഒരു ജാതിക്ക തോട് കഴിഞ്ഞ ശേഷം എടുത്തു വച്ചിരിക്കുക ഇനി ഇതുപോലെ ഒരു കഷ്ണം ചുക്ക് എടുത്തു വയ്ക്കുക പത്ത് ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് കഷ്ണം പട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതുകൂടാതൊക്കെ ഒരു പതിനഞ്ച് ഗ്രാമ്പും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി വറുത്താണ് പൊടിച്ചെടുക്കേണ്ടത് ജാതിക്കയും ചുക്കും ഒന്ന് ഒരു കല്ല് വെച്ച് ഒന്ന് ഇടിച്ച ശേഷം വേണം ഒന്ന് ചൂടാക്കി എല്ലാം ഒന്ന് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ അടച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാം ആവശ്യത്തിന് ഉപയോഗിക്കാം ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മസാല പൗഡറാണിത് ഇനി ഒരു അരിപ്പേയിൽ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുപാട് പഴക്കം ചെന്ന് ഉപയോഗിക്കരുത് ഇനി ഇതിലോട്ട് ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ഉപ്പും കൂടി അല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അരിക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം മാറ്റി മാറ്റിവെക്കുക ഇനി വേറൊരു ബൗളിലോട്ട് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കപ്പ് പഞ്ചസാര പൊടിച്ച ശേഷം ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിച്ചതല്ല കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കാൽ കപ്പ് എന്നിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാര നല്ലപോലെ അലിയണം അതുവരേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ടിനി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തൈരും ഓയിലും കൂടി നല്ലപോലെ ഒന്ന് ചേർന്ന് കിട്ടണം അപ്പോൾ അതുവരേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ബീറ്റർ ഉണ്ടെങ്കിൽ ലോ സ്പീഡ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ച് മാറ്റിവെക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നേരത്തെ ക്യാരമലൈസ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ചേർക്കേണ്ടത് ചൂട് മുഴുവനായിട്ടും മാറിയ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ചൂട് മാറിയിട്ടുണ്ട് ഇനി അത് നമ്മുടെ തൈരും പഞ്ചസാരയും എണ്ണയും ഒഴിച്ച മിക്സിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ബീ ഹാൻഡ് മിക്സർ വേണം എന്നില്ല ഇതുപോലെ ഒരു സ്പാറ്റില മതിയാവും മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് ഇളക്കി കൊടുക്കാം കട്ടകളില്ലാതെ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചേർക്കേണ്ടത് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്ത ബാച്ചും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് മൈദ മിക്സ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു ടീസ്പൂൺ പ്ലം കേക്ക് മസാല പൗഡർ നേരത്തെ ഞാൻ പറഞ്ഞ അതേ മസാല പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഓറഞ്ച് ആണ് ഇത് ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ കിട്ടും ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം ചേർത്ത് കൊടുക്കാം ഇനി ജിഞ്ചർ സെസ്റ്റ് ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ തന്നെയും ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന കടയിൽ നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഇനി നാലായിട്ട് നുറുക്കിയ ക്യാഷൂസിൽ ഒരു ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ക്യാഷൂസ് താഴ്ന്നു പോവില്ല ബേക്ക് ചെയ്ത് വരുമ്പോൾ അതുകൊണ്ടാണ് മൈദ മിക്സ് ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ചേർത്താൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ ക്യാഷ്യൂസൊക്കെ കേക്കിൻ്റെ അടിഭാഗത്തായിപ്പോകും അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഗ്രീസ് ചെയ്ത ടിന്നിൽ ഞാൻ ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്ത ശേഷം കുറച്ച് മൈദമാവ് ഒന്ന് തൂവിക്കൊടുത്താലും മതി എല്ലാ സൈഡിലും ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ മാറ്റുക മുകളിൽ ഞാൻ കാഷ്യൂസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണലാണ് കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം ഞാനിവിടെ കാഷ്യൂസ് മാത്രമാണ് ചേർക്കുന്നത് ഈ സമയം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്യാസ്കറ്റും വിസിലും റിമൂവ് ചെയ്യാൻ മറക്കരുത് അതിൽ ഞാൻ ഓൾറെഡി ഒരു സ്റ്റീൽ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബേക്ക് ചെയ്യുന്ന ടിന്ന് അതിലോട്ട് ഇറക്കി വയ്ക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ഓവനിലാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ റീഹീറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് എനിക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് സമയമെടുത്തത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇർക്കിൽ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് ഇനി അത് പുറത്തെടുത്ത് വയ്ക്കുക മുഴുവനുമായിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് മുഴുവനും ചൂട് മാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച ശേഷം ഒന്ന് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അപ്പോൾ തന്നെ വരും ഇനി അതിൽ വട്ടർ പേപ്പറൊക്കെ ഇളക്കി മാറ്റുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞും ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ബേക്കാക്കി എടുക്കാവുന്നതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്